ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ബഡ്സ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാനിത് മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. ഏകദേശം അതേ പ്രോസസ്സാണ് ഇതിനും ഫോളോ ചെയ്യുന്നത്. മീൻ നിന്ന് മസാല പുരട്ടി മാരിനേറ്റ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടുവരാം. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫിഷ് റോസ്റ്റ് റെഡിയാക്കാൻ അതിന് മുന്നേ നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുള്ള മാരിനേഷൻ റെഡിയാക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കശ്മീരി ചില്ലിയും, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം, ഈ മിക്സ് ഒന്ന് ലൂസാവാനാണ് വെള്ളം ചേർക്കുന്നത്. അപ്പോഴേ ആ മീനിൽ മുഴുവൻ നന്നായി ഒന്ന് പിടിച്ചു കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ട്യൂണയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, ബോൺലെസ് ആണ്. മസാല നന്നായി കൈകൊണ്ട് ഇതിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് പിടിപ്പിക്കാം. ഇത് 10-15 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ച ശേഷം ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആ മോയിസ്ചർ ഒന്ന് ലോക്ക് ചെയ്ത് എടുക്കാനാണ് ഫ്രൈ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഇതൊന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു പാൻ വെച്ച് ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീൻ കഷ്ണങ്ങൾ ഓരോന്നായി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് തന്നെ കറിവേപ്പിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഫിഷ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാണ്. ഒരു പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ചതച്ചത്, ഒരു ചെറിയ ഏലയ്ക്ക ചതച്ചത്, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നീളത്തിലെരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ചെറുക ചതച്ചെടുത്ത 8 അല്ലി വെളുത്തുള്ളി. ഞാൻ ഇതിൽ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുകയാണ്. ഇഞ്ചിയേക്കാളും കൂടുതൽ ഞാൻ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഫിഷിന് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വളരെ നല്ലതാണ്. അതൊന്ന് ചെറുക മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായി നിളക്കിയ ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി വഴന്ന് കിട്ടുന്നതിനനുസരിച്ച് കറിയുടെ ടേസ്റ്റും കൂടും. എത്രയും ക്ഷമയോടെ നമ്മൾ വഴറ്റുന്നു അത്രയും ടേസ്റ്റ് കൂടുമേ. ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായെന്ന് മസാലയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണം മാറി വരുന്നുണ്ട്. നമുക്കൊരു 1 നുള്ള്
പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഈ കറിക്കകത്ത് പെരിഞ്ചീരകം ഇടയ്ക്ക് കടിക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. മസാല ഒന്ന് മൂത്ത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. തക്കാളി നന്നായി വഴന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഒരുപാട് വെള്ളം കൂടി ചേർക്കരുത്. എനിക്കൊരല്പം കറിവേപ്പില അഡിക്ഷൻ കൂടുതലാണ്. ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് മീൻ കഷ്ണങ്ങൾ ഈ മസാലയുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, കാൽ ടീസ്പൂൺ ഗരം മസാല. കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ മസാലകളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. ആ മസാലയൊക്കെ മീനിലേക്ക് ഒന്ന് പിടിക്കാനായി തിക്കായിട്ടിരിക്കുന്ന സ്റ്റേജ് എടുക്കുന്നതാണ് ഇത് ടേസ്റ്റ്. ഈ ഒരു പരിധി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടല്ലോ, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് ഇതൊന്ന് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.